हाय हेलो എല്ലാവർക്കും നിത്തോൻ നമ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയുടെ ഒരു അപ്ഡേഷൻ ആണ് ട്ടോ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഒരു ചെറിയ ഡയറ്റിലായിരുന്നു കാരണം ഞാൻ മുന്നത്തെ ഏതൊക്കെയോ വ്ളോഗ്സിൻ്റെ ഇടക്ക് യൂഷ്വൽ ആയിട്ട് ഞാനും പ്രജേണും സംസാരിക്കുന്നതിൻ്റെ ഇടക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഡയറ്റിലാണെന്ന് അപ്പോൾ ആ ഡയറ്റ് എന്തായി സക്സസ് ആണോ അതെൻ്റെ വെയിറ്റ് കുറഞ്ഞോ കൂടിയോ എന്താണ് അവസ്ഥ എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഒരു പക്ക കറക്റ്റ് വേ ഒന്നും അല്ല ഈ വീഡിയോ പല പല കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് അതും ഇതൊക്കെ ആയിട്ട് കാണിക്കുവാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ 76 kg ആയിരുന്നു അപ്പോൾ ഒരു വർഷത്തേക്ക് അതായത് പിള്ളേർക്ക് ഒരു വയസ്സാവണം വരെ ഞാൻ അതിനെക്കുറിച്ച് മൈൻഡേ ചെയ്തിട്ടില്ല ഇടക്കൊക്കെ വിചാരിക്കും കാരണം ഇവരുടെ ബർത്ത്ഡേ ആകുമ്പോഴെങ്കിലും എനിക്കൊന്ന് മെലിയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മയുടെയും പറയും അമ്മയെ ഞാൻ നാളെ തൊട്ട് ഡയറ്റാണ് കേട്ടോ അതൊക്കെ പറയുമെങ്കിലും രണ്ട് ദിവസത്തേക്ക് അത് ഉണ്ടാവുള്ളൂ പിന്നെ ഞാനത് ഉപേക്ഷിക്കും ഇവരുടെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ കുറേ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു വണ്ണം കുറക്കണ്ട കേട്ടോ നല്ലോണം തടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ബർത്ത്ഡേയുടെ സമയത്ത് എന്നോട് ആരോട്ടൊക്കെ ചോദിച്ചു കളിയാക്കിയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു 6 മാസം വയറ്റിലുണ്ടെന്ന് തോന്നുന്നുണ്ട് അത്ര ഉണ്ട് എനിക്ക് വയറ് അപ്പോൾ അതൊക്കെ കുറച്ച് ഫീൽ ചെയ്തു എന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും വെയിറ്റ് ലോസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ 11 February ആയിരുന്നു ഇവരുടെ ബർത്ത്ഡേ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞാൻ മാർച്ച് ഒരു ലാസ്റ്റോട് കൂടിയിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേണി അങ്ങ് തുടങ്ങി ഒരു 1-2 ആഴ്ച സ്മൂത്തായിട്ട് അങ്ങ് പോയി അപ്പോഴാണ് അതേ നമ്മുടെ വിഷു വരുന്നത് 14 April വിഷു വന്നപ്പം എൻ്റെ ഡയറ്റ് ഞാനങ്ങ് ഉപേക്ഷിച്ചു കാരണം കൊച്ചിക്കാർക്കറിയാലോ നമ്മുടെ ഒരു വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിക്കനും മട്ടനും ബീഫും ഫിഷും ഒക്കെ കൂടി നിറഞ്ഞ ഒരു സദ്യയാണ് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് അന്നത്തെ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് ചീറ്റ് ഡേ ആക്കാം അന്ന് നല്ലോണം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിഷുവിനെ എൻ്റെ വീട്ടിലേക്ക് പോയത് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാലോ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നമ്മളിങ്ങനെ നല്ലോണം മിസ് ചെയ്തിരിക്കുന്ന ടൈമാണ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്കായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കില്ല ഞാൻ ഡയറ്റാന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയൊക്കെ ഇട്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡയറ്റൊക്കെ പോട്ടെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ ഡയറ്റ് അവിടെ വെച്ച് നിർത്തി പിന്നെ മെയ്യിൽ ഏപ്രിൽ ഞാൻ പിന്നെ അവിടെ ആയിരുന്നു അതുകൊണ്ട് മെയ്യിൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് വീണ്ടും എൻ്റെ ഡയറ്റ് തുടങ്ങുന്നത് അപ്പം മെയ് തൊട്ട് ഇപ്പോൾ ഒരു ജൂൺ പകുതിയായില്ലേ അപ്പോൾ ഇതുവരെയുള്ളൊരു എൻ്റെ വെയിറ്റ് ലോസ് ജേണി എന്താണ് അതിൻ്റെ റിസൾട്ട് അങ്ങനെയുള്ളൊരു ചെറിയ വീഡിയോ ആണിത് അപ്പം ഞാൻ 76 kg ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് മൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 68.7 ആണ് അതായത് ഏകദേശം ഒരു 7 kg അടുക്കേ ഞാൻ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആർക്കും എന്നെ കണ്ടാൽ തോന്നില്ല കാരണം എനിക്ക് ഹൈറ്റ് തീരെ കുറവാണ് ഹൈറ്റ് കുറവുള്ളവർക്ക് 7 kg 10 kg കുറഞ്ഞെന്ന് പറഞ്ഞാൽ വ്യത്യാസം അധികം കാഴ്ചയിൽ തോന്നില്ല എനിക്കും എൻ്റെ വെയിങ് മെഷീനും അതറിയാം എന്നല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് നീ മെലിഞ്ഞു എന്ന് പറയാൻ അത്ര മാറ്റങ്ങൾ വന്നിട്ടില്ല നല്ലോണം വെയിറ്റ് കുറഞ്ഞാലാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ പൊക്കം കുറവായതുകൊണ്ട് ഒരു പ്രശ്നമാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും 7 kg കുറഞ്ഞു അപ്പം ഞാനതിന് റെക്കോർഡ് ചെയ്യുകയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ സത്യം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ഇത് പ്ലാൻ ചെയ്ത വീഡിയോ അല്ല അതുകൊണ്ട് 76 kg ആയിരുന്നു തുടക്കത്തിൽ പക്ഷെ ഞാൻ ഈ റെക്കോർഡിങ് തുടങ്ങിയത് ഒരു 73.something ഉള്ളപ്പോഴാണ് കേട്ടോ ഈ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു 5 kg കുറഞ്ഞതേ തോന്നുള്ളൂ പക്ഷേ ഞാൻ 76 kg ഉണ്ടായിരുന്നു ഞാൻ പകുതി തൊട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് 1.5 മാസം കൊണ്ട് 7 kg കുറഞ്ഞത് ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ 1 മാസം ഒരു 2-3 kg ഒക്കെ വെച്ച് കുറക്കാം എന്നാണ് വിചാരിച്ചത് കാരണം എനിക്കിത് 1-2 മാസം കൊണ്ടുണ്ടായ വെയിറ്റ് അല്ല ഡെലിവറി ടൈമിലും അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി അപ്പം ഇത്രയും വർഷം എടുത്താണ് എനിക്ക് വെയിറ്റ് കൂടിയത് അപ്പം അത്രയും ടൈം അല്ലെങ്കിലും സാവധാനം കുറച്ചാൽ മതി ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റും എക്സസൈസും അതൊന്നും ഞാൻ ചെയ്യൂല എന്നെ കൊണ്ട് പറ്റുമില്ല അപ്പം പയ്യെ സമയമെടുത്ത് കുറച്ചാൽ മതി ആ ഒരു തീരുമാനമായിരുന്നു എനിക്ക് അതുതന്നെയാണ് ഞാൻ ഹാപ്പി അപ്പം എന്തായാലും ഞാൻ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചത് അപ്പം ഈ ഒരു 1.5 മാസത്തെ ജേണി ഫുള്ളും ഷൂട്ട് ചെയ്യാൻ നിന്നത് പറ്റില്ല ഞാനത് ചെയ്തിട്ടില്ല ഒരു 2-3 ദിവസത്തെ എൻ്റെ ഒരു റൊട്ടീൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഞാൻ കഴിക്കണേ ആ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ വെയിങ് മെഷീനിൽ എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കം എണീറ്റ് ആദ്യം തന്നെ വെയിങ് മെഷീനിൽ കയറി വെയിറ്റ് ചെക്കിയാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തത് വീക്കിലി ഒക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ കാരണം ആഴ്ചയിലൊക്കെയാണ് ഇത്തിരി വ്യത്യാസം വരുള്ളൂ നമുക്കത് കാണിക്കാൻ മാത്രം
അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് കുറഞ്ഞതും പിന്നെ കുറച്ച് എന്തൊക്കെയാണ് കഴിക്കണേ അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് വരും ബാക്കി എന്ത് പറയാം. അപ്പോൾ ദേ ഇത് നമ്മൾ വെയിറ്റ് ലോസൊക്കെ തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു മെയ് പകുതിയോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ എന്നൊരു പരിപാടി തുടങ്ങിയത്. അതുകൊണ്ട് ഇതിലെ വെയിറ്റ് 73.6 ആണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ 76 ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. അപ്പോൾ അതെന്താന്ന് കണ്ടു നോക്കും. ഇത് ജസ്റ്റ് നമ്മുടെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു പകുതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് കുടിക്കുന്നതാണ്. ഇതെന്നും രാവിലെ വെറും വയറ്റിൽ ഞാൻ കുടിക്കാറുണ്ട്. ഇത് പല മെത്തേഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം, ഇഞ്ചി നീര് ഒക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിതാണ് പ്രിഫർ ചെയ്യാറ്. അപ്പം ഇത് ഇതുപോലെ സ്ട്രോ ഇട്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുടിക്കുന്നതാണ്. ഈ ഒരു ജാറിലാണ് കേട്ടോ ഇന്നും കുടിക്കുന്നത്. കാരണം ഇതിൽ ഏകദേശം ഒരു അര ലിറ്റർ അടിക്കേ വെള്ളം കൊള്ളും. അപ്പോൾ അത്രയും വെള്ളം അകത്ത് ചെല്ലട്ടെ എന്ന് ഓർത്താണ് ഇതിൽ തന്നെ കുടിക്കുന്നത്. ഇടയ്ക്ക് സ്ട്രോ ഇട്ട് കുടിക്കും, അല്ലെങ്കിൽ വെറുതെ വലിച്ചു കുടിക്കാറുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കണം ഇഡ്ഡലി ദോശ ഇടിയപ്പം പുട്ട് ചപ്പാത്തി ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. കറികൾ കൂടുതലെടുക്കാൻ നോക്കും. ഇപ്പം ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ സാമ്പാർ കൂടുതലെടുക്കും. അപ്പോൾ അതിലാകുമ്പം ഒത്തിരി പച്ചക്കറികളുണ്ട്, പിന്നെ പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പ്രോട്ടീനും കിട്ടും. അപ്പോൾ അതുകൊണ്ട് കറി കൂടുതലെടുക്കും കേട്ടോ. പുട്ടാണെങ്കിലും അതിന് നമ്മൾ കോമ്പിനേഷനായിട്ട് പയറ് കടല പരിപ്പ് ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ കറികൾ കൂടുതൽ ആ പുട്ടിനേക്കാളൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കറികൾ കഴിക്കും. അപ്പം നിങ്ങളും ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മീല് സ്കിപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ വെയിറ്റ് കുറയൊന്നുമില്ല. എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഡേ ഫുൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നല്ലേ. പത്രമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മുടെ വീട്ടിലുണ്ടാക്കണമൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ സ്മൂത്തീസും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു പകുതി ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫുൾ റോബസ്റ്റ പഴം, നമ്മുടെ ചിങ്ങമ്പഴം ഉണ്ടല്ലോ അതും കുറച്ച് ഫ്രോസൺ മിൽക്കും കൂടി അടിച്ചിട്ട് ഒരു സ്മൂത്തി പോലെ കുടിക്കാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമ്മൾ ഏകദേശം ഒരു ഷേക്കൊക്കെ കുടിക്കുന്ന പോലെ തോന്നും. മധുരമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, നമുക്ക് ആ പഴത്തിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിനുള്ള മധുരം കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇടനേരത്ത് വിശക്കുവാണെങ്കിൽ ഇതുപോലെ നട്ട്സ് എന്തെങ്കിലും കഴിക്കാറുണ്ട്. അങ്ങനെ അധികം വിശക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ലഞ്ച് കഴിക്കാൻ അധികം ആ ഒരു ടൈം ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിശപ്പ് അധികം തോന്നാറില്ല. പിന്നെ ലഞ്ചിന് ഇന്ന് ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ഡയറ്റെന്ന്, കാരണം എണ്ണ പൊരിച്ചതൊക്കെ നമ്മൾ മാക്സിമം കുറക്കണമല്ലോ. അപ്പോൾ ഇത് ഓയിലൊന്നും ഇല്ലാത്ത ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സാധാ നമ്മൾ വറക്കാനായിട്ട് ഉപ്പും മഞ്ഞപ്പൊടി മുളകും കുരുമുളകൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓയിലില്ലാണ്ട് ഞാൻ ഇതേ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വാഴല എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഫിഷ് എടുത്ത് വെക്കുക. വേറൊരു വാഴലയും കൊണ്ട് പൊടിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടും. അപ്പോൾ നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ നമുക്കിങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടം അതാണല്ലോ, അയ്യോ വറുത്തതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ആ സങ്കടമൊക്കെ ഇത് മാറ്റിത്തരും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ അടങ്ങിയതല്ലേ. അപ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് കഴിക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. വെച്ച കറി കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാം. അപ്പോൾ അതേ ചോറ് ഇങ്ങനെയാണ് കഴിക്കാറ്. ചോറ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെടുക്കും. പിന്നെ ഇതേ ഇപ്പോൾ നമ്മൾ വറുത്ത ഓയിലില്ലാത്ത ഫിഷ് ഫ്രൈയും സാലഡും. നമുക്ക് വെജിറ്റബിൾ ഉപ്പേരിയൊക്കെ ഉണ്ടാവുമല്ലോ, ക്യാബേജ് തോരൻ വെണ്ടക്ക മെഴുക്ക് പുരട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷായിട്ട് പച്ചക്കറി ഉണ്ടെങ്കിൽ ആ ഒലത്താണ് ഞാൻ എടുക്കാറ്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ സാലഡ് എടുത്തത് കേട്ടോ.
ചില ദിവസങ്ങളിൽ അതുപോലെ മീൻ വെച്ച കറിയുടെ കഷ്ണം എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ കൊഴുവ വരെ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ വരെയുള്ള സമയത്ത് വിശക്കുവാണെങ്കിൽ കഴിക്കുന്നത് എപ്പോഴും ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ആയിരിക്കും. അതും സീസണൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഓരോ സീസണിലുള്ള ഫ്രൂട്ട്സിൽ നമ്മൾ അത്രയും നമുക്ക് ആവശ്യമുള്ള വൈറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ മിക്ക ദിവസങ്ങളും റോബസ്റ്റ പഴമാണ് കഴിക്കാറ്, എനിക്കിഷ്ടമാണത്. അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കാറുണ്ട്. മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങയൊന്നും അത്ര നല്ലതല്ല, എങ്കിലും അളവ് കൂടാണ്ടിരുന്നാൽ മതി. കുറച്ചൊക്കെ കഴിക്കാം, എന്താണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ അത്യാവശ്യത്തിന് കഴിക്കാം. രാത്രി ഡിന്നറിന് ഒന്ന് സാലഡാണ്. സാലഡ് നമ്മൾ രാവിലെ പുട്ടിന് ഈ വെള്ളക്കടല ഉണ്ടായിരുന്നല്ലോ, അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാനത് കുറച്ചെടുത്ത് മാറ്റിവെക്കും. എന്നിട്ട് ഡിന്നറിൻ്റെ ടൈമിൽ അതും കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ സാലഡ് ഉണ്ടാക്കും. ഇന്നിപ്പം ക്യാരറ്റും കുക്കുംബറും തക്കാളിയും കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒത്തിരി ടേസ്റ്റിന് ഉപ്പും കുരുമുളകും കുറച്ചും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഇത് ഉപ്പുമാവാണ് വേറൊരു ദിവസത്തെ ഡിന്നറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മാക്സിമം പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ക്യാരറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റായിട്ടാണ് ഡിന്നർ കഴിക്കാൻ ശ്രമിക്കാറ്. ഓട്സ് ഉപ്പുമാവ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ കടലമാവില്ലേ നമ്മുടെ ബേസൻ ഫ്ലോർ, അത് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ദോശ പോലെ ഉണ്ടാക്കാറുണ്ട്. റാഗിയുടെ ദോശ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഡിന്നറിൽ കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെയ്റ്റ് ഓരോ വീക്കിലും ഞാൻ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ 73.6 കണ്ടത്, ഇപ്പോൾ ഇത് 73 ഇപ്പോൾ 72.7 ആയി. അങ്ങനെ അങ്ങനെ കുറഞ്ഞ് 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 68.7 ആവണത് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് വെയ്റ്റ്. ഇപ്പോൾ കറൻറ്റ് വെയ്റ്റ് 68.7 ആയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ 76 നിന്ന് തുടങ്ങിയിട്ട് ഒരു 7 കിലോ ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി നമ്മൾ എന്താണ് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിക്കുന്നത് അതൊക്കെ തന്നെയാണ് കഴിക്കാറ്. ഇഡ്ഡലി, പുട്ട്, ദോശ, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, അങ്ങനെ എന്തോ ഇത് കഴിക്കും. കൂടുതലും നമ്മൾ പ്രോട്ടീനായിട്ട് നമ്മൾ ഈ പയർ, കടല, പരിപ്പ്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. നമുക്ക് അതിന് സ്പെഷ്യലായിട്ട് ഈ വറുത്തത് പൊരിച്ച ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. പൂരിയൊക്കെ മാക്സിമം ഒഴിവാക്കാം കേട്ടോ. ചപ്പാത്തി കഴിക്കാം, പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം എല്ലാം നമ്മൾ ഈ ആവിയിൽ വേവിക്കുന്നതല്ലേ സംഭവങ്ങൾ കൂടുതൽ. പുട്ടാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും ഒക്കെ ആവിയിൽ വേവിക്കുന്നതാണ്. ഇപ്പോൾ ദോശ, ചപ്പാത്തി ഒക്കെ ആണെങ്കിലും ഓയിലില്ലാണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പം അതെടുക്കും, ക്വാണ്ടിറ്റി കുറച്ചു. ഇഡ്ഡലിയൊക്കെയാണെങ്കിൽ 2 ദോശ 2, പുട്ട് ഒരു ചെറിയ കഷ്ണം. കണ്ടല്ലോ നിങ്ങൾ എന്തോരാണ് ഞാൻ ക്വാണ്ടിറ്റി എടുക്കുന്നത്. കൂടുതൽ പ്രോട്ടീൻ കഴിക്കാനായിട്ട് നോക്കും. ഇപ്പം നമ്മുടെ രാവിലെ കൂടുതൽ കറി എന്ന് പറഞ്ഞാൽ മുട്ട, അല്ലെങ്കിൽ ചെറുപയർ, വൻപയർ, കടല, പരിപ്പ്, ഗ്രീൻ പീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം അത് കൂടുതൽ കഴിക്കും. ഉച്ചയ്ക്കാണെങ്കിലും ചോറ് അളവ് കുറച്ചിട്ട് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പച്ചക്കറി, അപ്പം അത് കഴിക്കും. ഇനി ഉപ്പേരി ഒന്നും ഇല്ലെങ്കിലാണ് ഞാൻ ഈ ക്യാരറ്റും കുക്കുംബറൊക്കെ അരിഞ്ഞ് സാലഡ് പോലെ കഴിക്കാറ്. പിന്നെ ഫിഷ് ആണെങ്കിൽ ഇതേപോലെ ഓയിലൊന്നും ഇല്ലാണ്ട് വറുത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഫിഷ് ഫ്രൈ ഒന്നും കഴിക്കാണ്ടിരിക്കാനും പറ്റില്ലെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അങ്ങനെ വാഴയിലയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ടേസ്റ്റിൽ ഇങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ എണ്ണയിലൊന്നും കഴിച്ചില്ലല്ലോ എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അത് കഴിക്കും. പിന്നെ ഇടനേരത്ത് വിശക്കുവാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, അതുപോലെ നട്ട്സ്, അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ രാത്രി ഡിന്നർ, ഇപ്പം ഞാൻ റവ ഉപ്പുമാവല്ലേ ഇതിൽ കാണിച്ചത്, ഇതുപോലെ ഞാൻ ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ സാലഡ് കഴിക്കും, ചിലപ്പോൾ 2 പുഴുങ്ങിയ മുട്ട കഴിക്കും. ഡിന്നർ പറ്റിയതും ലൈറ്റായിട്ട് അളവ് തീരെ കുറച്ചിട്ടാണ് കഴിക്കാറ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത്
ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ഈ പുതിയതായിട്ട് പറഞ്ഞു തരാം. ഞാൻ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 16:8 ആണ്. അതായത് 16 hours ഞാൻ ഫാസ്റ്റ് ചെയ്യും, ബാക്കി 8 മണിക്കൂറാണ് ഫുഡ് കഴിക്കുക. ഈ ആ 16 മണിക്കൂറിൽ കുറേ സമയം നമ്മൾ ഉറക്കത്തിൽ അങ്ങനെ പോകും, ബാക്കി സമയത്തൊക്കെ ലിക്വിഡായിട്ട് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും. 8 മണിക്കൂറിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സമയം 11 to 7 ആണ്. കാരണം 11 മണിക്കാണ് യൂഷ്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. കാരണം പിള്ളേരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ ഉറങ്ങുമ്പോൾ 11 മണിയൊക്കെയാവും. അപ്പം ഞാൻ ആ സമയമാണ് ഫിക്സ് ചെയ്തത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ 7 മണിക്ക് മുന്നേ എൻ്റെ ഡിന്നർ ഞാൻ കഴിക്കും. അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ഈ 1.5 മാസം ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയണമല്ലോ. ചില ദിവസങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. 8 മണിക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെ വർക്കൗട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു റീസെൻ്റായിട്ട് ഒരാഴ്ചയായിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇച്ചിരി മടിയുള്ളതുകൊണ്ട് അതിന് ഇത്തിരി പ്രയാസമാണ്. എന്നാലും ഞാൻ മാക്സിമം ചെയ്യും. കാരണം എൻ്റെ വയറെന്ന് പറഞ്ഞാൽ കൊഴുപ്പടിഞ്ഞു കൂടിയുള്ള ഒരു വയറല്ല. അപ്പോൾ അത് ഈ ഡയറ്റ് കൊണ്ട് മാത്രം എന്തായാലും കുറയില്ല, അത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. കാരണം ഡെലിവറി കഴിഞ്ഞ ഉണ്ടായൊരു വയറാണ്. അപ്പം അതുകൊണ്ട് അതിനെന്തായാലും എക്സസൈസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മെയിൻ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈ നിത്തുക്കുട്ടനെയും നമ്മിക്കുട്ടനെയും പുറകെ ഉള്ള ഒരു ഓട്ടമാണ്. അപ്പം അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തു കേട്ടോ. നേരത്തെ ഞാൻ ഇച്ചിരി മടിയൊക്കെ കാണിച്ചാൽ ഇരിക്കുമെങ്കിലും ഇപ്പം പുറകെ ഓടും. അതിന് ഞാൻ തന്നെ വരുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുവാണെങ്കിൽ പണ്ട് നമ്മൾ ഇരുത്തിയൊക്കെ കൊടുക്കും, ഇപ്പോൾ അതുങ്ങൾ ഇരിക്കില്ല, അതൊരു കാര്യം. പിന്നെ ഞാൻ കുറച്ചും കൂടി എനിക്ക് എക്സസൈസിന് വേണ്ടിയിട്ട് ഫുഡ് എവിടെയെങ്കിലും വെക്കും, എന്നിട്ട് അവരുടെ പുറകെ ഒരു പ്രാവശ്യം വന്ന് ഫുഡ് എടുക്കും, ഒരാൾക്ക് കൊണ്ടു കൊടുക്കും, തിരിച്ചു വന്ന് ഫുഡ് എടുക്കും, അടുത്ത ആൾക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എല്ലാ ദിവസവും ഞാൻ കഴിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുമല്ലോ, നടന്ന് അതൊരു എക്സസൈസ് പോലെ ചെയ്യുമല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അമ്മയൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നതിനൊക്കെ അത് കൈ പിടിച്ചിട്ട് നടന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സസൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതുപോലെ നമ്മൾ ചുമ്മാ ഇപ്പോൾ സെറ്റിലൊക്കെ വന്നിരുന്ന ടി വി ഒക്കെ കാണുകയാണ്, അല്ലെങ്കിൽ മൊബൈലൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇവന്മാർ വെറുതെ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലോ. അപ്പം കാല് നീട്ടി അവരവിടെ ഇരിക്കും. അപ്പം നമ്മളിങ്ങനെ അവരെ ഇരുത്തിയിട്ട് കാലിങ്ങനെ പൊക്കി ആട്ടും. അപ്പം അത് അവർക്കൊരു രസം, നമുക്കൊരു എക്സസൈസ്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ കൂടെ വെറുതെ കിടന്ന് ഡാൻസൊക്കെ കളിക്കാറുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് വലിയ മലമറയ്ക്കുന്ന എക്സസൈസൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെന്താ പറയാനുള്ളത്? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ റെസിപ്പീസൊക്കെ കൂടുതൽ ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഹെൽത്തി റെസിപ്പീസ് കുറേ ഉണ്ട്. എനിക്ക് കുറേ സ്മൂത്തീസിൻ്റെ റെസിപ്പീസ്, കുറേ ഇതുപോലെ ഓട്സ് ഉപ്പുമാവ്, ഓട്സിൻ്റെ തന്നെ വെറൈറ്റി, കുറേ ദോശ. പിന്നെ ഞാൻ രാത്രി നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ റാഗിയുടെ ദോശ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പീസൊക്കെ കാണിക്കാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഡയറ്റ് ചെയ്യുമ്പോൾ, നമുക്ക് ടേസ്റ്റും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഡയറ്റാണെന്നും പറഞ്ഞ് എന്തും കഴിക്കാം അങ്ങനെ ഒരാളല്ല ഞാൻ. ടേസ്റ്റും കൂടി എനിക്ക് വേണം, എന്നാലേ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. എന്തൊക്കെയാണ് ഞാൻ ഇനി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നൊക്കെ കാണിക്കാം. എൻ്റെ പുതിയ ഒരു അപ്ഡേറ്റഡ് വെയ്റ്റ് ലോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടി ഒന്ന് അമർത്തിക്കോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മറക്കാണ്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.